नमस्कार कोविड जिला रिपोर्ट लेके स्वागत രാജ്യത്ത് ലോക്ഡൌൺ രണ്ടാഴ്ച കൂടി നീട്ടി ലോക്ഡൌൺ മെയ് 17 വരെ തുടരും ഗ്രീൻ ഓറഞ്ച് സോണുകളിൽ മദ്യവിൽപ്പനശാലകൾ തുറക്കാം എന്നാൽ ബാറുകൾ അടഞ്ഞു കിടക്കും ഗ്രീൻ ഓറഞ്ച് മേഖലകളിൽ കാര്യമായ ഇളവുണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി നമുക്കിനി ജില്ലകളിലേക്ക് പോകാം ആദ്യം എറണാകുളം ജില്ല ഇന്ന് 3 മണിക്ക് ജില്ലാ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു രോഗി ബാക്കിയുണ്ടായിരുന്നു അദ്ദേഹവും ആശുപത്രി വിട്ടിരിക്കുകയാണ് എറണാകുളത്ത് ഇപ്പോൾ കോവിഡ് രോഗികൾ ഇല്ല തൽക്കാലം 831 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ആശുപത്രിയിൽ 20 പേരും വീടുകളിൽ 811 പേരുമാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് എറണാകുളത്ത് നിന്ന് എംഎസ് അനീഷ് കുമാർ ചേരുന്നു അനീഷ് കേന്ദ്രം പുറത്തിറക്കിയ പുതിയ പട്ടിക പ്രകാരം എറണാകുളം ഗ്രീൻ സോണിൽ ആയിരിക്കുകയാണ് എത്രത്തോളം ആശ്വാസകരമാണ് ഇത് അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് പോകാൻ 6 മണിക്ക് ട്രെയിൻ പുറപ്പെടും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് പിന്നീട് അത് 7 മണിയാക്കി എന്താണ് സാഹചര്യം ഇവരെ റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിച്ചു കഴിഞ്ഞു തീർച്ചയായും ഏറെ ആശ്വാസം നൽകുന്ന ദിനം തന്നെയാണ് എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കോവിഡ് വിമുക്ത ജില്ലയായി മാറിയിരിക്കുന്നു മറ്റൊന്ന് അതിഥി തൊഴിലാളികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ പ്രത്യേകിച്ചും പെരുമ്പാവൂർ അടക്കമുള്ള ഇടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന അതിഥി തൊഴിലാളികൾക്ക് തങ്ങളുടെ നാടുകളിലേക്ക് മടങ്ങുന്നതിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ ക്യാമ്പുകളിൽ നിന്നായി കെഎസ്ആർടിസി ബസ്സിലും പോലീസ് വാഹനങ്ങളിലുമൊക്കെയായി അതിഥി തൊഴിലാളികളെ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് 2.5 മണിക്കൂറിലധികമായി ഇടതടവില്ലാതെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അവരുടെ ക്യാമ്പുകളിൽ ആരോഗ്യ വിദഗ്ധരെത്തി അവരെ വിശദമായി പരിശോധന നടത്തിയ ശേഷം കോവിഡ് ലക്ഷണങ്ങളില്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ അല്ലെങ്കിൽ അത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് പോകാൻ അനുമതിയുള്ളൂ അത്തരത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയാണ് റെയിൽവേ സ്റ്റേഷനകത്തേക്ക് അവരെ കടത്തിവിടുന്നത് 32 പേർ മാത്രമാണ് ഒരു ബസ്സിൽ ഇവിടേക്ക് വരികയും ചെയ്തത് ട്രെയിനുള്ളിൽ തന്നെയാണെങ്കിൽ ഒരു സീറ്റിൽ 2 പേർക്ക് മാത്രം ഇരിക്കാനുള്ള അനുമതിയാണുള്ളത് ഡോക്ടർ നഴ്സ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ ഒക്കെ സാന്നിധ്യം ട്രെയിനിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആർപിഎഫിൻ്റെയും പോലീസിൻ്റെയും പ്രത്യേക പരിശോധനയും അവരുടെ കാവലും ട്രെയിനിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കുള്ള ഭക്ഷണ സാമഗ്രികളും വെള്ളമടക്കമുള്ള സാധന സാമഗ്രികളടങ്ങിയ കിറ്റ് പോലീസ് ഇവർക്ക് കൈമാറുന്നുമുണ്ട് ഇത്തരത്തിൽ സമഗ്രമായ എല്ലാ പഴുതുകളും അടച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം നിലവിലെ അവസ്ഥയിൽ ആളുകൾ പൂർണ്ണമായും എല്ലാ ക്യാമ്പുകളിൽ നിന്നും അതായത് ഇന്ന് പോകാനുള്ള ആളുകൾ എത്തണമെങ്കിൽ ഏതാണ്ട് അരമണിക്കൂറോടെ എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 10 മണിയോടുകൂടി ഒരു പക്ഷേ ഈ ട്രെയിൻ ഇവിടെ നിന്നും യാത്ര പുറപ്പെട്ടേക്കും റൈറ്റ് എം എസ് അനീഷ് കുമാർ ആണ് ചേർന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ അവരുടെ ആദ്യ സംഘം ഇന്ന് ആലുവയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ് ഏതാണ്ട് 10 മണിയോടുകൂടി ആദ്യ ട്രെയിൻ കേരളത്തിൽ നിന്ന് പുറപ്പെടും നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം തൃശ്ശൂരിലും ആരും തന്നെ ചികിത്സയിലില്ല 905 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് ആശുപത്രിയിൽ 20 പേരും വീടുകളിൽ 885 നടക്കുക തൃശൂർ ജില്ലയിൽ തൃശൂർ പൂരത്തിന് തുടക്കമായിരിക്കുകയാണ് നാളെയാണ് തൃശൂർ പൂരം ഇന്ന് പൂര വിളംബരം ചടങ്ങ് പറഞ്ഞിരുന്നു പക്ഷേ പൂര വിളംബര ചടങ്ങ് അവസാന നിമിഷം മാറ്റിവെക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇത്തവണ തൃശൂർ തെക്കേ ഗോപുരനട തുറന്നിട്ടില്ല തെക്കേ ഗോപുരനട ചരിത്രത്തിൽ ആദ്യമായാണ് ഈ വിധത്തിൽ തുറക്കാതെ അടഞ്ഞു കിടക്കുന്നത് നാളെയുള്ള ചടങ്ങുകളും രാവിലെ 9 മണിക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ 9 മണിയോടുകൂടി തന്നെ ശ്രീഭൂതബലി മാത്രമാണ് നടത്തുക മറ്റു ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം 9 മണിയോടുകൂടി നട അടയ്ക്കും പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ സാധാരണ രീതിയിൽ വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളാറുണ്ട് ഈ എഴുന്നള്ളത്ത് ഉൾപ്പെടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് സാധാരണ ഒറ്റയാനപൂരം നടത്തണമെന്ന് പാറമേക്കാവ് ദേവസ്വം നേരത്തെ കലക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് അനുമതി നൽകണം എന്നും ആവശ്യപ്പെട്ടിരുന്നു കോവിഡ് മുക്ത ജില്ലയാണ് എന്നാണ് ഇതിന് കാരണം പറഞ്ഞിരുന്നത് പക്ഷേ ഇതൊന്നും തന്നെ അനുവദിക്കാനാകില്ല ലോക്ഡൌൺ മാനദണ്ഡങ്ങളുടെ ലംഘനമാകും എന്ന് കലക്ടർ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് ഇതെല്ലാം തന്നെ ഒഴിവാക്കുകയായിരുന്നു ഏതായാലും തൃശൂർ പൂരം ആഘോഷങ്ങളൊന്നുമില്ലാതെ താന്ത്രിക ചടങ്ങുകൾ മാത്രമായിക്കൊണ്ട് നാളെ നടക്കും അതിനുശേഷം മറ്റന്നാളാണ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറയേണ്ടത് ഈ വിട പറയൽ ചടങ്ങും ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തൃശൂർ പൂരം താന്ത്രിക ചടങ്ങുകളുമായി ചടങ്ങിന് മാത്രമായി നടക്കുകയാണ് നാളെ തിരുവനന്തപുരത്ത് വാർത്തകൾ നോക്കാം ആകെ 2 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് 2346 പേർ നിരീക്ഷണത്തിലുണ്ട് ഇപ്പോഴും ആശുപത്രിയിൽ 62 പേരും വീടുകളിൽ 2284 പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് എസ് എസ് ശരൺ ചേരുന്നു ശരൺ ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചവർക്ക് എവിടെ നിന്നാണ് രോഗപകർച്ചയുണ്ടായത് അണുബാധയുണ്ടായത് എന്ന് കണ്ടെത്താൻ കഴിയാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയല്ലേ ജില്ലയിൽ കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ നിലവിൽ വരികയും ചെയ്തു എന്തൊക്കെയാണ് ഏറ്റവും പുതിയ അവസ്ഥ
ജില്ലയെ സംബന്ധിച്ച് പുതിയതായി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും പുറത്തുവന്നിട്ടില്ല. ഇന്ന് പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതോടൊപ്പം ഇന്ന് പുറത്തുവന്ന 101 പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണ്. ഇതിൽ ഏറ്റവും പ്രധാനം നേരത്തെ കോവിഡ് സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകര സ്വദേശിയുമായി ഇടപഴകിയ കുടുംബാംഗങ്ങളുടെ ഫലങ്ങൾ നെഗറ്റീവായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തമിഴ്നാട് സ്വദേശിയുടെ കുടുംബാംഗങ്ങളുടെ ഫലങ്ങൾ നെഗറ്റീവായി പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നെയ്യാറ്റിൻകര സ്വദേശിയുടെ കുടുംബാംഗങ്ങളുടെ ഫലങ്ങളും നെഗറ്റീവായിരിക്കുന്നത്. ഏതായാലും ഒരു വശത്ത് ആശ്വാസകരമായ വാർത്തകൾ പുറത്തുവരുമ്പോൾ തന്നെ ജില്ലയിൽ ആശങ്ക പൂർണ്ണമായും വിട്ടൊഴിയുന്നില്ല. പ്രത്യേകിച്ച് ഈ കോവിഡ് ബാധിതർക്ക് എവിടെ നിന്നാണ് രോഗം കിട്ടിയെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാക്കാൻ ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിനോ ആരോഗ്യവകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. ഇതോടൊപ്പം ഇവർ എത്ര പേരുമായി ഇടപഴകിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ സാധിച്ചിട്ടില്ല. ഇവരുടെ റൂട്ട് മാപ്പ് പുതിയതായി പുറത്തുവിടുമെന്ന്, അതായത് പുതിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇവരുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ജില്ലാ ഭരണകൂടത്തിന് അത് സാധിച്ചിട്ടില്ല. ഏതായാലും പുതിയതായി 8 പഞ്ചായത്തുകളെ കൂടി ജില്ലയിൽ ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ബാലനാമൂരം, പാറശാല, കാരോട് അടക്കമുള്ള 8 പഞ്ചായത്തുകളെയാണ് പുതിയതായി ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പഞ്ചായത്തുകളിൽ കർശന നിയന്ത്രണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പഞ്ചായത്തുകൾ പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തിരുവനന്തപുരം നഗരസഭയിലെ 2 വാർഡുകൾ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉണ്ടായിരുന്നു. അതായത് കളിപ്പാംകുളം, അമ്പലത്തറ വാർഡുകളാണ് ഹോട്ട്സ്പോട്ട് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഈ വാർഡുകളെ ഇപ്പോൾ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എസ് എസ് ശരൺ ആണ് ചേർന്നത്. തലസ്ഥാന നഗരത്തിലെ 2 വാർഡുകൾ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് പുറത്തുപോയി. അതേസമയം പുതുതായി രോഗം സ്ഥിരീകരിച്ച നെയ്യാറ്റിൻകര മേഖലയിലുള്ള 8 പഞ്ചായത്തുകളിൽ ഹോട്ട്സ്പോട്ടും നിരോധനവും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ബാലരാമപുരം മുതൽ തെക്കോട്ടേക്കാണ് ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. കൊല്ലത്തേക്ക് പോകാം. ആകെ 12 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 1448 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 29 പേരും വീടുകളിൽ 1419 പേരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. വി വിനോദ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. വിനോദ്, ഇപ്പോൾ ചികിത്സയിൽ 12 പേർ, പക്ഷേ ഇവരിൽ കുറെ അധികം പേരെങ്കിലും അടുത്ത ദിവസം ആശുപത്രി വിടും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും. ഒപ്പം ചാത്തന്നൂരിലും കുളത്തുപുഴയിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരുകയാണ്. എന്തൊക്കെയാണ് ജില്ലയിൽ നിന്നുള്ള വാർത്തകൾ? കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഇന്ന് ആശ്വാസത്തിന്റെ ദിവസമാണ്. പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ചാത്തന്നൂരിൽ കൂടുതൽ ശ്രദ്ധ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും വയ്ക്കുന്നുണ്ട്. കാരണം നേരത്തെ 5 പേരാണ് അവിടെ രോഗം സ്ഥിരീകരിക്കപ്പെട്ട് ആശുപത്രിയിലെത്തിയത്. ഇതിൽ ഒരാൾ, ആശ വർക്കർ, കഴിഞ്ഞ ദിവസം തന്നെ രോഗം ഭേദമായി വീട്ടിലേക്ക് മടങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഏതായാലും ചാത്തന്നൂരിൽ ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ പേജ് വഴി വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ആളുകളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യണം. ഏതാണ്ട് 8000 പേരുടെ വിവരങ്ങളാണ് ഈ തരത്തിൽ ശേഖരിക്കുന്നത്. ഇത്തരം ഡേറ്റകളെല്ലാം തന്നെ സുരക്ഷിതമായിരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. കുളത്തൂപ്പുഴയിൽ 4 പേർക്കാണ് നേരത്തെ രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 2 പേർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. 85 വയസ്സുള്ള വൃദ്ധയടക്കം രോഗം ഭേദമായി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യമാണ്. 12 പേർ മാത്രമാണ് ഇനി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇവരിൽ ചിലരെങ്കിലും ആശുപത്രി വിടുമെന്ന പ്രതീക്ഷയുമുണ്ട്. കശുവണ്ടി മേഖലയിൽ കൂടുതൽ ഇളവുകൾ വന്നിട്ടുണ്ട്. നേരത്തെ പാക്കിങ്ങിന് ഉൾപ്പെടെയാണ് അനുമതി നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ വർക്കൽ ഉൾപ്പെടെയുള്ള പ്രക്രിയകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ പൂർണ്ണതോതിൽ ഫാക്ടറികൾ, സമൂഹ അകലം തൊഴിലാളികൾ പാലിച്ചുകൊണ്ട് തന്നെ പൂർണ്ണതോതിലേക്ക് പ്രവർത്തനം മാറുന്ന നിലയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ശരി വിനോദ്, കാസർഗോട്ടേക്ക് പോകാം. ആകെ 5 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 1918 പേർ നിരീക്ഷണത്തിലുണ്ട്. 26 പേർ ആശുപത്രിയിലും 1892 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. കെ വി ബൈജു ചേരുകയാണ്. ബൈജു, പുതിയ കേസുകൾ ഇല്ല, അതിന്റെ ആശ്വാസമുണ്ടാവും, പക്ഷേ നിയന്ത്രണങ്ങൾ തുടരുക തന്നെയല്ലേ കാസർഗോഡ്? പ്രദീപ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന് വകയുണ്ട്. കാരണം പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, 4 പേർ കോവിഡ് മുക്തരായി ആശുപത്രി വിട്ടുനിന്നതും വലിയ ആശ്വാസമായ വാർത്ത തന്നെയാണ്. അതേസമയം തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ തുടർച്ചയായി പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തവരുടെ സമ്പർക്ക പട്ടികയിലുള്ള മുഴുവൻ ഫലങ്ങളും പരിശോധനാ ഫലങ്ങളും എത്തിയിട്ടില്ല. ഐ ജി വിജയ് താക്കറെ ഇത് ഉൾപ്പെടെ 469 സാമ്പിളുകളുടെ പരിശോധനാ ഫലം ലഭിക്കാനുണ്ട്. അത് നേരിയ തോതിലെങ്കിലും ആശങ്ക ജില്ലയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ കാഞ്ഞങ്ങാട് നഗരസഭയെ ഈ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി കാസർഗോഡ് നഗരസഭയും അതുപോലെ തന്നെ ചെങ്കള, ചെമ്മനാട്, മുളിയാർ, മൊഗ്രാൽ പുത്തൂർ, അജാനൂർ, ഉദുമ ഇത്രയും ഗ്രാമപഞ്ചായത്തുകളുമാണ് ഇപ്പോൾ ഹോട്ട്സ്പോട്ട് പട്ടികയിലുള്ളത്. ബൈജു, ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. അവിടെ കാസർഗോഡ് ഒരു ദൃശ്യ മാധ്യമ പ്രവർത്തകന് കോവിഡ് ബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ബൈജു അടക്കമുള്ളവർ ഇപ്പോൾ ക്വാറന്റീനിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്വയം നിരീക്ഷണത്തിൽ വീടിനുള്ളിൽ മുറിക്കുള്ളിൽ അടച്ചിരുന്നാണ് ബൈജു ഇപ്പോൾ ടെലിഫോണിലൂടെ ഈ റിപ്പോർട്ട് നൽകുന്നതും. മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? ബൈജു അടക്കമുള്ളവരുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇതിന്റെ ഫലം എപ്പോൾ പ്രതീക്ഷിക്കുന്നു?
തീർച്ചയായും പ്രതിഭ, ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെ മിക്കവാറും പേരുടെ ജില്ലാ കളക്ടറേത് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലം നെഗറ്റീവ് ആണ്. അത് വലിയ ആശ്വാസം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ഇന്നും ഇത്തരത്തിൽ നാളെയും മറ്റന്നാളുമായി കുറച്ചുപേരുടെയും കൂടെ ഇത്തരത്തിൽ പരിശോധനാ ഫലം വരാനുണ്ട്. എന്നാലും ഭൂരിഭാഗം പേരുടെയും പരിശോധനാ ഫലങ്ങൾ എത്തി, അതെല്ലാം നെഗറ്റീവായി എന്നതാണ് ഏറെ ആശ്വാസം കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു, കാരണം നിരവധി ഇത്തരത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള നിരവധി ഉദ്യോഗസ്ഥരുമായി ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ആ ഫലങ്ങളെല്ലാം കൂടുതൽ വന്നതും നെഗറ്റീവാണ്. ഇനി നാളെയും മറ്റന്നാളുമായി കുറച്ചുപേരുടെയും ഫലം വരാനുണ്ട്. ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഹോം ക്വാറന്റൈനിലാണ് ദൃശ്യമാധ്യമ പ്രവർത്തകർ മുഴുവൻ പേരും. അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഐ ജിയും ഉൾപ്പെടെ ഈ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെല്ലാം ഇപ്പോൾ ഹോം ക്വാറന്റൈനിൽ തന്നെ തുടരുകയാണ്. പ്രദീപ്, ശരി, സൂക്ഷിക്കുക, സ്റ്റേ സേഫ്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് പാലിക്കുക, ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. ബൈജു ആണ് കാസർഗോഡ് നിന്ന് ചേർന്നത്. കണ്ണൂരിലേക്ക് പോകാൻ 43 പേരാണ് കണ്ണൂരിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം രോഗികളുള്ള ജില്ല ഇപ്പോഴും കണ്ണൂരാണ്. ആകെ 2560 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 102 പേരും വീടുകളിൽ 2458 പേരും ഉണ്ട്. മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, കണ്ണൂരിൽ എന്തായാലും ആശ്വാസത്തിന്റെ ദിവസമാണ് ഇന്ന് അല്ലെ? കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു ആശ്വാസത്തിന്റെ ദിനമാണ്. ഇന്ന് പുതിയതായി ആർക്കും ജില്ലയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടില്ല. 4 പേർക്ക് അതേസമയം ഇന്ന് ആശുപത്രി വിട്ടു പോകാൻ കഴിയുകയും ചെയ്തു. കണ്ണൂർ അഞ്ചരക്കണ്ടി കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിൽ ചികിത്സയിലായിരുന്ന പനിനൂർ സ്വദേശിയായ 28-കാരി, കൂടാളി സ്വദേശിയായ 30-കാരൻ, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തായ്നേരി സ്വദേശിയായ 24-കാരൻ, അതുപോലെ ചെറുവാഞ്ചേരി സ്വദേശിയായ 21-കാരി എന്നിവർക്കാണ് രോഗമുക്തി ഉണ്ടായത്. ഇവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് മടങ്ങാൻ കഴിയുമെങ്കിലും അവിടെയും ഇവർ കുറച്ച് ദിവസം ക്വാറന്റൈനിൽ തുടരേണ്ടി വരും. അതേസമയം ജില്ലയിൽ ജാഗ്രത ശക്തമായി തന്നെ തുടരുന്നു. 28 ഹോട്ട്സ്പോട്ട് കേന്ദ്രങ്ങളിൽ കർശനമായ പോലീസ് പരിശോധനയുണ്ട്. ഈ ഹോട്ട്സ്പോട്ട് അല്ലാത്ത പ്രദേശങ്ങളിൽ വഴികൾ കെട്ടിയടയ്ക്കുന്നതിനെ സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നിരുന്നു. അതിൽ ചിലയിടങ്ങളിലൊക്കെ തന്നെ പോലീസ് അവിടെ വഴികൾ കെട്ടിയടച്ചെടുത്ത് അത്യാവശ്യത്തിന് ആളുകൾ കടന്നു പോകാനായി പോലീസുകാരെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. എങ്കിലും അത് പൂർണ്ണതോതിൽ പരിഹാരമായിട്ടില്ല. അതിനെ സംബന്ധിച്ചുള്ള പരാതികൾ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഏതായാലും കർശനമായ ജാഗ്രത ജില്ലയിലെങ്ങും തുടരുകയാണ്. ആശ്വാസത്തിന്റെ ദിവസമാണ് കണ്ണൂരിൽ, പക്ഷേ കർശനമായ ജാഗ്രത തുടരുന്നു. നന്ദി മനു. കോട്ടയത്തേക്ക് പോകാം. 18 പേർ ചികിത്സയിൽ കഴിയുന്നു. 1584 പേർ നിരീക്ഷണത്തിലുണ്ട്. 18 പേർ ആശുപത്രിയിലും 1566 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഇന്ന് 194 ഫലങ്ങൾ നെഗറ്റീവ് ആയിരിക്കുന്നു. സമൂഹ വ്യാപനം ഇല്ല എന്ന് ഉറപ്പിക്കാനായോ? ഏതാണ്ട് 11:30 കൂടിയാണ് സംഭവം. ഈ അതിഥി തൊഴിലാളികൾക്ക് പോകാൻ ട്രെയിൻ ബുക്കിംഗ് ആരംഭിച്ചു എന്ന വ്യാജ സന്ദേശത്തെ തുടർന്നാണ് കോട്ടയം നഗരത്തോട് ചേർന്നുള്ള പൂവന്തുരുത്തിൽ തൊഴിലാളികൾ സംഘടിച്ചത്. ഉടൻ തന്നെ പോലീസ് ഇവിടെ എത്തുകയും ഇവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഈ പ്രദേശത്ത് പോലീസ് റൂട്ട് മാർച്ച് നടത്തി. ADGP കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസ് ട്രെയിൻ ഉണ്ട് എന്ന് കണ്ടതിനെ തുടർന്ന് വിവിധ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ സംഘടിക്കുന്നു. ശ്രീജിത്ത് ആണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് ഇടുക്കിയിലെ വാർത്തകളിലേക്ക് പോകാം. ഇടുക്കിയിലാകെ 14 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 1637 പേർ നിരീക്ഷണത്തിലുണ്ട്. 24 പേർ ആശുപത്രിയിലും 1613 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. സന്ദീപ് രാജാക്കാട് ചേരുന്നു. സന്ദീപ്, സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇടുക്കിയിലും ആശ്വാസം തന്നെയാണ് അല്ലെ? കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയിൽ പുതിയ പോസിറ്റീവ് കേസുകളും ഇല്ല. പക്ഷേ വരാനിരിക്കുന്ന പരിശോധനാ ഫലങ്ങൾ ഇതാണ് ഏറെ നിർണായകം. അസുഖം ബാധിച്ചവർ, അവരുമായി ഇടപഴകിയവർ ഒക്കെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയരായിരിക്കുന്നത്. ഇത് ഏറെ നിർണായകം. സംസ്ഥാനത്ത് ഒരിടത്തും ഇന്ന് COVID-19 പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്കകൾ ഒഴിയുന്നത് ഇടുക്കിയിലാണ്. കഴിഞ്ഞ 3 ദിവസമായി ഇടുക്കിയിൽ പോസിറ്റീവ് കേസുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ന് പുറത്തു തന്ന 234 പരിശോധനാ ഫലങ്ങളും ഇടുക്കി ജില്ലയിൽ നെഗറ്റീവ് ആണ് എന്നതും ജില്ലയ്ക്ക് ആശ്വാസകരമാണ്. ഇനി വരാനുള്ളത് 347 പരിശോധനാ ഫലങ്ങളാണ്. ഈ ഫലങ്ങൾ ഏറെ നിർണായകവുമാണ് ജില്ലയെ സംബന്ധിച്ച്. കാരണം കോവിഡ് കേസുകൾ പോസിറ്റീവ്
പോസിറ്റീവ് ആയി ചികിത്സയിൽ കഴിയുന്ന 14 പേരിൽ 6 പേരുടെ മൂന്നാമത്തെ പരിശോധനാ ഫലവും ബാക്കിയുള്ളവരുടെ രണ്ടാമത്തെ പരിശോധനാ ഫലവും കോവിഡ് ബാധിതരുമായി അടുത്തിടപഴകിയ ഫസ്റ്റ് കോൺടാക്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരും അടക്കമുള്ളവരുടെയാണ് ഇനി പരിശോധനാ ഫലം പുറത്തു വരുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന പരിശോധനാ ഫലം ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ്. എന്നിരുന്നാലും വലിയ ആശങ്കകൾക്ക് ഇപ്പോൾ സാധ്യതയില്ല. സാമൂഹിക വ്യാപനം പോലുള്ള ഒരു സാധ്യത ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ജില്ല ഇപ്പോഴും പോകുന്നത്. അതിർത്തി മേഖലകളിലടക്കം കർശനമായ പരിശോധനകളടക്കം നടത്തിക്കൊണ്ടാണ് ജില്ല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്ക്ഡൌണിന്റെ തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ആളുകൾ പുറത്തിറങ്ങുന്നത് കർശനമായി നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായ ഒരു കാര്യം. ഇന്നും അതുപോലെ തന്നെ ഇന്നലെയും അടക്കം ആളുകൾ ടൗണിലേക്ക് എത്തുന്നത് വളരെ കുറച്ചാണ്. അവശ്യ സാധനങ്ങൾ വിറ്റഴിക്കുന്ന കടകൾ മാത്രം 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തുറക്കുന്നു എന്നതൊഴിച്ചാൽ വളരെ ആളുകൾ തന്നെ അതിൽ ഒരു സ്വയം ഇടപെടൽ നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ തിരക്കുകളില്ലാതെയാണ് ടൗണുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇടുക്കിയിലുള്ളത്. ശരി, ആറ് മലപ്പുറത്തെ വാർത്തകൾ നോക്കാം. ആകെ 2 പേരാണ് മലപ്പുറത്ത് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 1538 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 15 പേരും വീടുകളിൽ 1523 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നു. സി വി അനുമോദ് ചേരുന്നു. അനുമോദ്, മലപ്പുറത്തെ റെഡ് സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്ക് കേന്ദ്ര പട്ടികയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഈ ആശ്വാസമുണ്ടോ മലപ്പുറത്ത്? തീർച്ചയായും മലപ്പുറത്തെ സാഹചര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 3 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ ജില്ലയിലുള്ളത്. ഇതിൽ പുതിയതായിട്ട് പട്ടികയിൽ ഉൾപ്പെട്ടത് മാറഞ്ചേരിയാണ്. ഇവിടത്തെ ഈ മേഖലയിലെ ആൾക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. മറ്റിടങ്ങളിൽ ഏറെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിൽ തൊഴിലാളികളെ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കടകൾ, ഒരാൾ മാത്രം ജോലി ചെയ്യുന്ന കടകൾ, പെട്ടിക്കടകൾ, ഇതൊക്കെ തന്നെ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഇളവുകൾ ഓരോ മേഖലയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, കൂടുതൽ നൽകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നടക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടി, തിരിച്ചെത്തുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നതിന്റെ നടപടികളാണ്. 200 ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ ഇപ്പോൾ തന്നെ മലപ്പുറത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് ഏറ്റവും ശ്രദ്ധയും ഏറ്റവും ഒരുക്കങ്ങളും നടക്കുന്നതും ഇപ്പോൾ ഈ ഒരു കാര്യത്തിനാണ്. ശരി, സി വി അനുമോദാണ് ചേർന്നത്. മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ആകെ 4 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 1311 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ആശുപത്രിയിൽ 36 പേരും വീടുകളിൽ 1275 പേരുമാണ് നിരീക്ഷണത്തിലുള്ളത്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സനോജ്, കോഴിക്കോട് ജില്ലയിലും പുതിയ കേസുകളൊന്നുമില്ല. റെഡ് സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്ക് കോഴിക്കോട് മാറിയിരിക്കുന്നു. ഇതിന്റെ ആശ്വാസം എങ്ങനെയാണ് ജില്ലയിലെ പ്രതികരണം? കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായ ദിവസമാണ് ഇന്ന്. റെഡ് സോണിൽ ഉൾപ്പെട്ടിരുന്ന ജില്ല ഓറഞ്ച് സോണിലേക്ക് മാറി എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ഏതാനും ദിവസമായി ജില്ലയിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. 24 ആളുകൾ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ജില്ലയായിരുന്നു ഇത് എങ്കിൽ ഇപ്പോൾ വെറും 4 പേർ മാത്രമാണ് കോവിഡ് പോസിറ്റീവ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ഒരു കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 4 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്നത്. ഇന്ന് 22 പേരെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന 22 പേരെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പരിശോധനകൾ വ്യാപകമാക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുന്നതും ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ. ഒപ്പം തന്നെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നിന്നും ജോലിക്ക് വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികളെ അവരുടെ നാടുകളിലേക്ക് പറഞ്ഞയക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ ട്രെയിൻ വിട്ടു നൽകാൻ തയ്യാറാണ് എന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ജില്ലാ ഭരണകൂടം ആരംഭിച്ചിരുന്നു. പ്രയോറിറ്റി അടിസ്ഥാനത്തിലാണ് ആളുകളെ അവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രയോറിറ്റി പരിശോധിച്ച ശേഷം അവരെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാകും അവരുടെ ആരെയൊക്കെയാണ് നാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിരക്കിട്ട കൂടിയാലോചനകൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സനോജ് സുരേന്ദ്രനാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. പാലക്കാട്ടേക്ക് പോകാം. ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളത്. 3076 പേർ നിരീക്ഷണത്തിലുണ്ട്. 53 പേർ ആശുപത്രിയിലും 3023 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, സമൂഹ വ്യാപനം അറിയാനായി നടത്തിയ പരിശോധനയിൽ ഫലങ്ങളെല്ലാം നെഗറ്റീവാണ്. എന്താണ് പാലക്കാട് നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ?
പാലക്കാട് ഇനി ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളത് എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അതായത് സാമൂഹ്യ വ്യാപനം ഉണ്ടായോ എന്നത് പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 195 സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഈ 195 സാമ്പിളുകളും നെഗറ്റീവാണ് എന്നുള്ളത് വലിയൊരു ആശ്വാസകരമാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സാമ്പിളുകൾ മാധ്യമപ്രവർത്തകരുടെ ഉൾപ്പെടെ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും എല്ലാം തന്നെ ചെയ്യും. പോലീസ് മാധ്യമപ്രവർത്തകർ അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുടെ എല്ലാം തന്നെ സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ 5 പേരായിരുന്നു രോഗമുക്തരായി വീടുകളിലേക്ക് രോഗമുക്തരായത്. പക്ഷേ അതിനകത്ത് മലപ്പുറം സ്വദേശി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. കാരണം അവിടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ പോകാതിരുന്നത്. ഇന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതിന് ശേഷം അദ്ദേഹത്തെ ഇന്ന് വീട്ടിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്നും പരിശോധനകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മാസ്ക് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ തന്നെയാണ് ജില്ലയിൽ പ്രധാനമായി നടന്നത്. 200 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു എന്നുള്ളതാണ്. ലോക്ക്ഡൌൺ ലംഘനം ഉൾപ്പെടെ മാസ്ക് ധരിക്കാത്ത ഉൾപ്പെടെയുള്ള സംഭവം ബന്ധപ്പെട്ടുകൊണ്ട് 200 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ പരിശോധനകൾ സാമ്പിളുകൾ പരിശോധിക്കുകയും അതോടൊപ്പം ഈ പരിശോധനകൾ നടക്കും എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം ത്തിൽ വലിയ തോതിൽ കുറവ് വന്നതും ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാണ്. ഇപ്പോൾ 3 ഹോട്ട്സ്പോട്ടുകളാണ് പഞ്ചായത്തുകളാണുള്ളത്. ഒന്ന് ആലത്തൂർ, കുഴൽ, തിരുമറ്റക്കോട്, കുഴൽമന്ദം പഞ്ചായത്തുകളാണ് ഹോട്ട്സ്പോട്ടുകളായിട്ടുള്ളത്. ഇവിടങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങൾ തുടരും. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ ഇളവുകൾ ഉണ്ടെങ്കിൽ പോലും അവിടെയും ആളുകൾ കൂടുന്നതെല്ലാം തന്നെ തടയാനുള്ള ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റുകളെല്ലാം തന്നെ അവിടേക്കുള്ള വഴികൾ നിയന്ത്രിച്ചുകൊണ്ട് പ്രധാന റോഡുകൾ മാത്രം തുറന്നിട്ട് മറ്റ് പോക്കറ്റ് റോഡുകളെല്ലാം തന്നെ അടച്ചുകൊണ്ടുള്ള ക്രമീകരണമാണ് പോലീസ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിർത്തി പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസ് സജ്ജമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വാളയാറിൽ അവിടെ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് നടത്തുന്നത്. റൈറ്റ്, പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. പത്തനംതിട്ടയിലേക്ക് പോകാം. ഒരാൾ മാത്രം ചികിത്സയിൽ കഴിയുന്നു. 139 പേർ നിരീക്ഷണത്തിൽ. ആശുപത്രിയിൽ 8 പേരും വീടുകളിൽ 131 പേരും. ടിറ്റോ തങ്കച്ചൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ടിറ്റോ, പുതിയ രോഗികളില്ല, തീർച്ചയായിട്ടും ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ ജില്ലയുടെ ശ്രദ്ധ മുഴുവൻ മടങ്ങി വരാൻ സാധ്യതയുള്ള പ്രവാസികൾക്കായുള്ള ഒരുക്കങ്ങളിൽ ആണോ? പ്രദീപ്, പത്തനംതിട്ട ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഒരാൾ മാത്രമാണ് ജില്ലയിൽ ഇപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗവും ഭേദമാകും എന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യ പ്രവർത്തകരും ജില്ലാ ഭരണകൂടവും എല്ലാം. മറ്റൊരു കാര്യം, പത്തനംതിട്ട ജില്ലയിൽക്ക് ജില്ലക്കാരനായ ഒരാൾ UAE മരിച്ചിട്ടുണ്ട് കോവിഡ് ബാധിച്ച്. ഇലന്തൂർ പരിയാരം സ്വദേശിയായ പ്രകാശാണ് മരിച്ചത്. അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു. അബുദാബിയിലെ NPC കമ്പനിയിൽ 14 അദ്ദേഹം ജോലി നോക്കുകയായിരുന്നു. അതുപോലെ ഇനി മടങ്ങി വരുന്ന പ്രവാസികളുടെ കാര്യം, ലോക്ക്ഡൌണിനൊക്കെ ശേഷം വിമാന സർവീസുകൾ ആരംഭിക്കുമ്പോൾ നിരവധി പ്രവാസികൾ പത്തനംതിട്ടയിലേക്ക് മടങ്ങി വരാൻ സാധ്യതയുണ്ട്. 7500 മുറികൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ പകുതിയിലധികം മുറികൾ ബാത്ത് അറ്റാച്ച്ഡ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു 14,000 ആളുകളെ ഈ മുറികളിൽ താമസിപ്പിക്കാം, ക്വാറന്റൈൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. കൂടുതൽ മുറികൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം. അതിനുള്ള നടപടികൾ ജില്ലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടവിട്ടിടവിട്ട് ജില്ലയിൽ മഴ പെയ്യുന്നുണ്ട്, വേനൽ മഴ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഡെങ്കിപ്പനിയോ അല്ലെങ്കിൽ എലിപ്പനി അതുപോലുള്ള കാര്യങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങളും ജില്ലയിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രദീപ്. ശരി, ടിറ്റോ തങ്കച്ചനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. വയനാട്ടിലേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല, രോഗബാധിതർ ആരും തന്നെ ഇല്ല. 838 പേർ നിരീക്ഷണത്തിൽ, 13 ആശുപത്രിയിലും, 825 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. രതീഷ് വാസുദേവൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. രതീഷ്, വയനാട് ജില്ല കൂടുതൽ ഇളവുകൾ ലഭിക്കുന്ന ഗ്രീൻ സോണിൽ ആണ് ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തൊക്കെ ഇളവുകളാണ് പ്രതീക്ഷിക്കുന്നത്? വയനാട് ജില്ലയിൽ നിന്ന് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ഇന്ന് നൽകാനുള്ളത്. കാരണം കേന്ദ്രം ജില്ലയെ ഹരിത മേഖലയിൽ പെടുത്തിയിരിക്കുന്നു. അതേപോലെ സംസ്ഥാന ഗവൺമെൻറ് ഏക ഹോട്ട്സ്പോട്ട് പഞ്ചായത്തായ മൂപ്പനാടിനെ ആ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അത്തരത്തിൽ വലിയ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ജില്ലയിൽ നിന്ന് നൽകാനുള്ളത്. മാത്രവുമല്ല, പുതിയ കോവിഡ് പോസിറ്റീവ് കേസുകളൊന്നും ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെയാണെങ്കിലും ഗ്രീൻ സോണിൽ പെടുമ്പോഴുള്ള ഇളവുകൾ, കൂടുതൽ ഇളവുകൾ അനുവദിക്കുമ്പോൾ
അത് സമൂഹ വ്യാപനത്തെ കൂടുതലാക്കുമോ എന്ന ആശങ്ക ജില്ലാ ഭരണകൂടത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ഇളവുകൾ കൂടുതൽ നൽകാൻ കഴിയൂ എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ നിയന്ത്രണങ്ങളോടുകൂടി തന്നെ, ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയായിരിക്കും നിലവിൽ പുതിയ ഉത്തരവുകളും പുതിയ നിർദ്ദേശങ്ങളും വരുന്നതുവരെ ജില്ലയിൽ നിരീക്ഷണത്തിൽ, 6 പേർ ആശുപത്രിയിലും 1362 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്താണ് ആലപ്പുഴയിലെ പൊതുവായ സാഹചര്യം? പ്രതിഭ, ഓറഞ്ച് കാറ്റഗറിയിൽപ്പെട്ട ജില്ലയാണ്. പുതിയ ഇളവുകൾ ജില്ലയ്ക്കും ബാധകമാകും. പക്ഷേ ഹോട്ട്സ്പോട്ടുകൾ ഒന്നും തന്നെ ജില്ലയിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇളവുകൾ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. പക്ഷേ പ്രധാനമായും കൊല്ലം, കോട്ടയം ജില്ലകളിലെ അതിർത്തികളെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് നിലനിൽക്കുന്നത്. ഓച്ചിറ ഭാഗത്ത് കൃത്യമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട കർശന പരിശോധനകൾ തന്നെയാണ് എല്ലാ ഇടങ്ങളിലും ഉള്ളത്. ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്നത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരം. ചില ദിവസങ്ങളിൽ ആളുകൾ വരെ ഉള്ള ഒരു സ്ഥിതിയിലേക്ക് ആലപ്പുഴ ജില്ല എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് നൽകാനുള്ളത്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് ചേർന്നത്. എന്തായാലും രാജ്യത്തെ ലോക്ക്ഡൌൺ 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. ഒപ്പം കേരളത്തിൽ നിന്ന് പുതിയ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മദ്യ വിൽപ്പനശാലകൾ നിയന്ത്രണത്തിന് വിധേയമായി തുറക്കാൻ അനുമതി നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് നിന്നുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുമായുള്ള ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുന്നു. ജില്ലാ റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.